കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ആഭിചാരക്രിയകളിലൂടെ പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥ പറയുന്ന നോവലിനുടമ. ഓൺലൈൻ സൈറ്റിലാണ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാനാവുന്ന ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ആഭിചാരക്രിയകളിലൂടെ പെൺകുട്ടിയെ സ്വന്തമാക്കുന്ന ദുർമന്ത്രവാദിയുടെ കഥ പറയുന്ന നോവലിനുടമ. മഹാമാന്ത്രികം എന്ന പേരിൽ പ്രതിലിപിയെ പ്രസിദ്ധീകരിച്ച് നോവലിന്റെ തുടക്കം മുതൽ നിർത്തുന്നിടം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമാണ്. 2018 ആറ് അധ്യായങ്ങൾ മാത്രം എഴുതി തുടരും എന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിച്ച നോവലിലെ നായികയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ഒരു നിഷ്കളങ്ക പെൺകുട്ടിയെ കളങ്കിതയാക്കി ബുദ്ധിഭ്രമത്തിന് അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം. മന്ത്രവാദത്തിലൂടെ ചുടല രക്ഷസിനെ വിളിച്ചു വരുത്തുന്നതും താന്ത്രിക വിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നോവൽ എഴുതിയത് കൂടാതെ ദൃശ്യം സിനിമയിലെ നായകൻ മൃതദേഹം പോലീസ് സ്റ്റേഷന്റെ തറയിലാണ് മറവ് ചെയ്തതെങ്കിൽ ഇവിടെ വിജയന്റെ മൃതദേഹം മറവ് ചെയ്തത് നിതീഷ് താമസിച്ചിരുന്ന വീടിന്റെ തറയിലാണെന്നതും ഞെട്ടിപ്പിക്കുന്നു. കൂട്ടുപ്രതി പിടിയിലായ ദിവസം താൻ കൊച്ചിയിലായിരുന്നെന്ന് കാണിക്കാൻ ബസ് ടിക്കറ്റ് പോലീസിനെ കാണിച്ചതും ഒരു സിനിമാരംഗം പോലെയാണ് നടന്നത്. നിതീഷ് പി ആർ എന്ന തൂലിക നാമത്തിൽ ഓൺലൈൻ സൈറ്റിൽ എഴുതി പ്രസിദ്ധീകരിച്ച നോവൽ 500,000 ആളുകൾ വായിച്ചിട്ടുണ്ട്. ഫോളോവേഴ്സ് മാത്രം 2,200 പേരുണ്ട്. ബാക്കി കഥ അന്വേഷിച്ചും എഴുത്തുകാരനെ അഭിനന്ദിച്ചും നിരവധി വായനക്കാരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എഴുത്തുകാരനെ നേരിൽ കാണാൻ സാധിക്കുന്നത് ഭാഗ്യമായി കരുതുന്ന വായനക്കാർ പോലും കമന്റ് ബോക്സിൽ ധാരാളമുണ്ട്. ഇതിനു പുറമെ മറ്റ് 2 നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവയും എഴുതി പൂർത്തീകരിച്ചിട്ടില്ല. എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നെന്ന് കരുതിയിരുന്ന ക്രൂര കുറ്റകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറംലോകം അറിഞ്ഞത്.